എന്റെ ഉമ്മ ഉണർന്നു നേരം വെളുത്തപ്പോ, എന്താ മോനെ ഇവിടെ? ഉമ്മ നിങ്ങൾക്ക് വേണ്ടി പാൽപാത്രവുമായി കാത്തിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല ഉമ്മ. അള്ളാഹുവേ എന്റെ ഉമ്മ കുടിച്ചു, അതിനുശേഷമാണ് ഞാൻ എന്റെ മക്കളെ കുടിപ്പിച്ചത്. ഞാനിത് ചെയ്തത് നിനക്ക് വേണ്ടിയാണല്ലോ, അള്ളാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് പറഞ്ഞപ്പോ അടഞ്ഞുകിടക്കുന്ന ഗുഹാമുഖത്ത് വന്നടഞ്ഞിരിക്കുന്ന ആ പാറ നീങ്ങുകയുണ്ടായി എന്ന ചരിത്രം ലോകത്തിന് പഠിപ്പിച്ചത് സത്യം മാത്രം പറഞ്ഞ സാദിഖും മസ്ദൂഖുമായ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഉപകാരം, പാപങ്ങൾ പൊറുക്കപ്പെടും. വൻ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ ഉമ്മാക്കുപ്പാക്ക് ഖിദ്മത്ത് എടുത്ത മദീന. വൻ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരാള് വരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ അസബ്തു ദംബൻ അദീമാ ഫഹല്ലി മിൻ തൗബ. നബിയേ ഞാനൊരു വലിയ കുറ്റം ചെയ്തു പോയി, നബിയേ എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ? വലിയൊരു തെറ്റ്. അദ്ദേഹം പറഞ്ഞില്ലേ എന്താണ് അതെന്ന്? തങ്ങൾ ഉടനെ ചോദിച്ചത് ഉംറ ചെയ്യാൻ പോയിക്കോ ഹജ്ജ് ചെയ്യാൻ പോയിക്കോ ഒന്നുമല്ല, തങ്ങൾ ചോദിച്ചതെന്താണെന്നറിയോ? ഹല്ലക മിൻ ഉമ്മിൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം, ഉണ്ട് നബി, എനിക്ക് ഇളാമ്മയുണ്ട് മൂത്തമ്മയുണ്ട്. ഖാല ഫബിർഹ, ആ ഉമ്മായിടെ സഹോദരിക്ക് ചെന്നിട്ട് ഖിദ്മത്ത് ചെയ്തു കൊടുക്ക്, നിന്റെ വൻപാപം അല്ലാഹു പുറത്തു തരും. ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ വൻപാപം പുറത്തു തരും. ഒന്ന് ദുആക്ക് ഉത്തരം, പാപ്പാക്ക് ഖിദ്മത്ത് എടുത്തു, ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ ചെറുത് മാത്രമല്ല വൻ പാപങ്ങൾ വരെ അല്ലാഹു പുറത്തു തരുന്ന കഫാറത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് സമാനമായ ഒരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരെ, അതാണ് ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഇബ്നു അമ്മി റസൂലില്ലാ, തങ്ങളായ സ്വഹാബ ത്വൈഫിന്റെ എല്ലാ ഫർള് നിസ്കാരത്തിനും ഒട്ടുമിക്കതിനും മയ്യിത്ത് നിസ്കാരം ഉണ്ടാവും ഹറമിൽ. അതുപോലെ മയ്യിത്ത് നിസ്കാരം ത്വൈഫിൽ കാണാൻ പറ്റും. മസ്ജിദ് നബവിയിൽ ത്വൈഫിലാണ്, മക്കയിൽ നിന്ന് ഒരു 60-70 കിലോമീറ്റർ ദൂരത്ത്. ഇബ്നു അബ്ബാസ് ആദ്യ ഗുരുതരമായ തെറ്റ് എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ വിഷയം, അദ്ദേഹം വന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് എന്നവരോട്, ഇബ്നു അബ്ബാസ് എന്നവരെ, ഇന്നി ഖതബ്തും, ദേഷ്യം കൊണ്ട് ഞാൻ അവളെ കൊന്നു കളഞ്ഞു. ഫഹല്ലി മിൻ തൗബ, എന്നെ വേണ്ടെന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഞാനും കൊന്നു കളഞ്ഞു. അപരാധിയായ ഒരു പെൺകുട്ടിയെ, എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ സമ്മതം തരാത്തതിന്റെ പേരിൽ ഞാൻ അവളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഫഖിർതു അലൈഹാ ഫഖതൽതുഹ ഫഹല്ലി മിൻ തൗബ, എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടി, ഉമ്മുക ഹയ്യ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ഇല്ല എന്ന് പറഞ്ഞു, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഇഷ്ടമുള്ള അമലുകൾ ചെയ്യ്, പരമാവധി അല്ലാഹുവിലേക്ക് അടുക്കാൻ നോക്ക്, തൗബ ചെയ്യ്. ഉമ്മല്ലല്ലേ, ഇല്ല എന്ന് പറയുന്നു, തൗബ ചെയ്യ്, അല്ലാഹു പുറത്തരട്ടെ. അദ്ദേഹം പോയപ്പോ ആളുകൾ ചോദിച്ചു. ഈ ഹദീസ് ഇമാം അൽ ബുഖാരി തങ്ങൾ അൽ അദബുൽ മുഫ്രദിൽ, സ്വഹീഹിലല്ല, അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്വഹീഹായ ഹദീസ്. അപ്പോ ആളുകൾ ചോദിച്ചു, അല്ല ഇബ്നു അബ്ബാസ് എന്നവരെ, ഈ അസർ ഇബ്നു അബ്ബാസ് എന്നവരെ, അയാൾ തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചത്? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താ? ഉമ്മാക്ക് സേവനം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായ വേറൊരു അമലുള്ളതായിട്ട് എനിക്കറിയില്ല, അതല്ലേ ഏറ്റവും വലിയ അമല്, അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. ദൗമത്തുൽ ജന്ദലിൽ നിന്നൊരു പെണ്ണ് വരുന്നു, അവൾ സിഹ്ർ ചെയ്യുന്ന പെണ്ണായിരുന്നു. സിഹ്ർ ചെയ്യുന്ന പെണ്ണുങ്ങള്, പൊന്നാര പെണ്ണുങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ളൂ. ഇത് കേൾക്കുന്ന, ലൈവ് കേൾക്കുന്ന ആളുകളുണ്ടായി, ഈ പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നവരെ, സിഹർ അക്ബറുൽ ഖബായിറാണ്, അള്ളാഹനെ പേടിച്ചോളൂ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്, ചെറുതല്ല. ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്നുദ്ദേശിച്ചിട്ട്
ഏതെങ്കിലും ആളുകൾ, അത് തലപ്പാവ് കെട്ടിയ ഉസ്താദുമാര് വരെ അതിലുണ്ട് സിഹ്ര ചെയ്യുന്നവർ. അള്ളാഹു അവർക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കട്ടെ. എന്താണ് തുൽസമാദ്, എന്താ അസ്മാ എന്ന് പറയാൻ കിട്ടുന്ന പുസ്തകം വെച്ചിട്ട് വര കള്ളി വരച്ചിരിക്കുകയാണ്. പച്ചയായ സിഹ്ര ചെയ്യുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക, പ്രയാസപ്പെടുത്തുക, രോഗികളാക്കിയ പിശാചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക. ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോകണം, ഇന്ന ആളെ കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞ് സിഹറിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ്. ഇത് പറയാതെ വയ്യ. പൊന്നാരെ പെണ്ണുങ്ങളെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടോളി. ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി, ഒരാൾക്ക് നിങ്ങൾ 100 രൂപ കൊടുത്താൽ മതിയാവും ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ. ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ സിഹ്ർ ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും. മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ സിഹ്ർ ചെയ്യിപ്പിക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഖുർആൻ വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ, കെട്ടുകളിൽ ഊതുന്ന നഫ്സുകൾ എന്നവിടെ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ, സിഹർ ചെയ്യുന്ന പണി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് അല്ലാഹു അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അമ്മാനെ ഭയപ്പെട്ടോളൂ. എങ്ങാനും തൗബ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ്. അള്ളാഹു ആ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണ് അതിന്റെ ശിക്ഷ. ഒരു മനുഷ്യനോട് ദുൽമു ചെയ്യാൻ, ആരോടെങ്കിലും വെറുപ്പുണ്ടായതിന്റെ പേരിൽ, ആരോടെങ്കിലും ദേഷ്യമുള്ളതിന്റെ പേരിൽ ഇതുപോലെയുള്ള സിഹറിന്റെ പണി ഒരാൾക്കും ഈ ശറ അനുവദിച്ചിട്ടില്ല, ചെയ്യാൻ പാടില്ല. പഠിക്കൽ ഹറാമാണ്, അത് ചെയ്യൽ ഹറാമാണ്, അത് ചെയ്യുന്നവരടുത്ത് പോകൽ ഹറാമാണ്, അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാണ്, പൈസ കൊടുക്കൽ ഹറാമാണ്. അതിന്റെ പേരിൽ ഈ പച്ചയായ സിഹറ് നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെയും ഉസ്താദന്മാര് പലരും, അതിൽ നല്ല ആൾക്കാരുണ്ട്, സ്വാലിഹീങ്ങളായ ആബിദീങ്ങളായ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ദുആ ചെയ്യുന്ന, റുഖിയ ചെയ്യുന്ന, നല്ല ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷേ കള്ള നാണയങ്ങളും നല്ല നാണയത്തിന്റെ അടിയിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് സിഹർ ചെയ്യിപ്പിക്കുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക, അവനൊരു കുടു, എന്റെ അയൽവാസി പെണ്ണ് കുടുങ്ങണം, ഇവനിങ്ങനെ അടങ്ങേറാവണം, അവന്റെ ആ വീടൊന്ന് നഷ്ടപ്പെടണം, അവന്റെ ആ ജോലി ഒന്ന് പോയി കിട്ടണം, അവനൊന്ന് തലകുത്തനെ ഗൾഫിൽ നിന്നിട്ട് വരണം. ഇതൊക്കെയാ ലക്ഷ്യങ്ങൾ. സംഘടനാ വൈരാഗ്യങ്ങളുടെ പേരിൽ നടക്കുന്നത് വേറെ. ഇതൊന്നും ഒരു നിലക്കും അള്ളാന്റെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റൂലേ. ഒരു ഹലാലിനെ ഹറാമാക്കാനോ ഒരു ഹറാമിനെ ഹലാലാക്കാനോ ഒരു പടപ്പിനെ കൊണ്ടും പറ്റില്ല. ഹറാം ഹറാമ് തന്നെയാണ്. അത് തലയിട്ട് കെട്ടി ചെയ്താലും കെട്ടാതെ ചെയ്താലും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സാഹിറത്തിന് വലിയ ശിക്ഷയാണ്, വലിയ ശിക്ഷയാണ് ശറ വിധിച്ചിട്ടുള്ളത് സിഹർ ചെയ്യുന്നവർക്ക്. അങ്ങനത്തെ ഒരു പെണ്ണ് ദൗമത്തുൽ ജന്ദലിൽ നിന്ന് വന്നു. സൗദി അറേബ്യയുടെ തസീം അഹ്സാഇന്റെ ആ ഒരു ഭാഗങ്ങളിൽ ഇന്നുമുള്ള സ്ഥലമാണ് ദൗമത്തുൽ ജന്ദൽ. അവിടെ നിന്നൊരു പെണ്ണ് വന്നു. ആ പെണ്ണ് മദീനയിൽ വന്നിട്ട് വന്ന് കരയാണ്. ആ പെണ്ണിന് അന്ന് അറിയില്ലായിരുന്നു. അവള് സിഹ്ർ ചെയ്ത് കൊടുക്കും, സിഹ്ർ ചെയ്ത് കൊടുക്കും. ആളുകൾ വരുന്ന സിഹ്ർ ചെയ്ത് മനുഷ്യന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കുക, കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി, അവരുടെ നഖം, അവരുടെ വീട്ടിലുപയോഗിക്കുന്ന കൊച്ചു ടോയ്, പിഞ്ചു മക്കള്, ആ മക്കൾക്ക് വരെ ഉപദ്രവം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തായിരിക്കും അള്ളാഹുവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്നുള്ളാഹു ആലം. യാ അല്ലാ, എത്ര വലിയ ദുൽമാണത്, വലിയ ദുൽമാൻ. ചെയ്യല്ലേ, ആരും അതിന് കൂട്ടു നിൽക്കല്ലേ, ആരും അത് ചെയ്തു പോവല്ലേ. ഒരു മനുഷ്യരെ ഉപദ്രവിക്കാൻ ആരെന്ത് ചെയ്തു തരുന്നുണ്ടോ അത് സിഹറായിരിക്കും, അതിന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരോട് എന്ത് സഹായം ചോദിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചെയ്തു തരുന്നത് സിഹറാണ്, യാതൊരു സംശയവുമില്ല. അത്തരം ആളുകളെടുത്ത് പോകാനും പാടില്ല, അവരെ സമീപിക്കാനും പാടില്ല. അവര് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്, പോകുന്നവരും ചെയ്തു കൊടുക്കുന്നവരും. ഇതൊക്കെ അറദുൽ ഹയാത്തി ദുന്യ, 2 റുപ്യ കിട്ടിയെന്ന് വരും അല്ലേ, ദുന്യാവിൽ നല്ല വണ്ടിയും കാറൊക്കെ ഉണ്ടായി വലിയ ഉഷാറായി എന്ന് വരും. ഖബറിൽ ചെന്ന് കിടക്കുന്ന ഒരു ലോകം നമ്മൾ കാത്തിരിക്കണില്ലേ, പരലോകം നമ്മൾ കാത്തിരിക്കണില്ലേ. നമ്മൾ എന്താ വിചാരിച്ചത്, ഇവിടെ നിന്ന് സിന്ദാബാദം വിളിച്ച് നീങ്ങിപ്പോകുന്ന ജീവിതമാണോ ഇത്? അള്ളാഹുന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടേ, അള്ളാഹുവിനോട് ഹിസാബിനെ പറയണ്ടേ, അള്ളാഹുവിന്റെ ഇബാദികളെ ബുദ്ധിമുട്ടാക്കാൻ എന്ത് ന്യായം നമ്മൾ പറയും? അള്ളാഹുവിനോട് എന്ത് ന്യായം പറയും? നമുക്ക് എന്താ റബ്ബിനോട് പറയാനുണ്ടാവുക? ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ ദുൽമുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, അള്ളാഹനെ പേടിക്കേണ്ട വിധം പേടിച്ചോളൂ എന്ന് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. വല്ലാഹു അലാ ദാലിക ഷഹീദ്. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, സിഹർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹറാമാണ്, കുറ്റകരമാണ്.
കൈരേഖ നോക്കുന്ന ഒരാളടുത്ത് പോകുന്നത് പോലും. അങ്ങനല്ലേ പറഞ്ഞത്? മൻ അത അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈരേഖ നോക്കുന്ന ഒരാൾ, കൈരേഖ വെറുതെ പറയും, കൈ നോക്കട്ടെ, എനിക്കൊന്നും വേണ്ട, നിങ്ങളൊന്നും തരണ്ട, ഞാൻ വെറുതെ നോക്കിക്കോട്ടെ, അങ്ങനെ കൈ നീട്ടി കൊടുക്കുകയാണ്, നിങ്ങൾക്ക് എത്ര ആയുസ്, ഇന്നതൊക്കെ നടക്കും എന്ന് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി കൈ നീട്ടി കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തുപോയി എന്ന് ഹബീബനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞ് എന്താ വേണ്ടത്? ഇസ്ലാമിന്ന് പുറത്തുപോയി, ഒരാൾ വിശ്വസിക്കാതെ വെറുതെ ചെയ്തു, 40 ദിവസത്തെ അയാളുടെ ഇബാദത്തുകൾക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുകയില്ല. 40 ദിവസത്തെ അമല് എങ്ങനെയെന്നറിയോ? വെറുതെ ഒന്ന് വായിച്ചു കൈരേഖാശാസ്ത്രം, വെറുതെ വായിച്ചു ഒരു എന്താ പറയാ, ആസ്ട്രോളജി എന്നല്ലേ പറയാ അതിന്, ഹൊറോസ്കോപ്പ് അല്ലേ, എന്താണ് മലയാളത്തിൽ പറയലേ, എന്താണ് ദിശ, രാശി, രാശി നോക്കുന്ന പരിപാടി, അത് വെറുതെ വായിച്ചു രസായിട്ട് 40 ദിവസത്തെ അമല് പൊളിഞ്ഞു പോകും. വെറുതെ വായിച്ചാൽ വിശ്വസിച്ചോ ഇസ്ലാം എന്ന് പുറത്തും പോകും. ആ എന്റെ നാളിന്നതാലേ, അപ്പൊ എനിക്ക് അടുത്ത ആഴ്ച ഇന്നത് വരുമല്ലേ, ആ എഴുതിയതോ പറഞ്ഞതോ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോയി. ഹബീബിന്റെ ഹദീത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ര ഗൗരവം. പിന്നെ സാഹിറിന്റെ വിഷയങ്ങൾ, സാഹിരിങ്ങൾ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വരുന്നവരാ. ദൗമത്തുൽ ജന്ദലിൽ നിന്ന് ഒരു പെണ്ണ് വന്നു, മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് കഥ പറയുന്നത്. ആയിഷ ബീവി പറയുന്ന ഒരു പെണ്ണ് കരഞ്ഞു ഓടി നടക്കുന്നുണ്ട് മദീനയിൽ. എന്താ കാരണം? ഒരുപാട് ആളുകൾക്ക് സിഹർ ചെയ്ത പെണ്ണാണ്, ഒരുപാട് ആളുകളെ ഉപദ്രവിച്ച പെണ്ണാണ്, പൈശാചിക പൂജ നടത്തിയിരുന്ന പെണ്ണാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ തേടി വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിനോടൊന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നന്നാവണം, അറിഞ്ഞില്ല, വിവരില്ലായിരുന്നു, സിഹർ ചെയ്യുകയായിരുന്നു പണി. റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ടോ, ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നു. മദീനയിൽ വന്നു, ഞങ്ങൾ പറഞ്ഞു ഹബീബ് വഫാത്തായി കിടക്കുകയാണ്, ഹബീബിന്റെ റൗദയാണിത്. ഹബീബിന്റെ റൗദ കാണിച്ചപ്പോ ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞു, മദീനയിൽ അലഞ്ഞു തിരിഞ്ഞ് ഓടി കതച്ച് കരഞ്ഞു നടക്കുന്നു. ആയിഷ ബീവി പറയുന്നു, ആ പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് പോലും ഇന്നീലാ റുഹമുഹ, ആ പെണ്ണിനോട് എന്തോ ദയാവായ്പ തോന്നിപ്പോയി, അത്രക്കും കരഞ്ഞു നടക്കുന്നു. എന്റെ റസൂല് മരിച്ചു പോയല്ലോ, എന്റെ ഹബീബ് വഫാത്തായി പോയല്ലോ, ആരോടാ റബ്ബേ ഞാൻ എന്റെ പരാതി പറയാ. വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇല റസൂലി. മുഅ്മിനീങ്ങൾക്ക് അമ്പിയാക്കന്മാർക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്, മുഅ്മിനീങ്ങൾക്ക് നബിന്റെ അടുത്തേക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്. ഹബീബായി നബി മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ സിഹർ ചെയ്ത് നടന്നിരുന്ന ഈ പെണ്ണ് കരഞ്ഞ് 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 മദീനയിലൂടെ കരഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് സഹതാപം തോന്നി എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരെ നബിയെ ചോദിച്ചു വന്നതാണ്. ഹബീബായി നബിയില്ല, അപ്പൊ അവര് പറഞ്ഞു, ഏതെങ്കിലും സ്വഹാബിമാരുണ്ടോ, ആരെങ്കിലും ഒന്ന് എനിക്ക് ഫത്വ നൽകുമോ, സിഹർ ചെയ്ത് നടന്ന എനിക്ക് ഇനി തൗബയുണ്ടോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തൗബ ചെയ്ത് നടക്കാൻ വന്നതാണ് അവര്. കൈഫാതൂബ്, സ്വഹാബിമാര് മുഴുവനും പേടിച്ചു പോയി. എന്താണ് ഈ പെണ്ണിനോട് പറയുക, എന്താണ് ഈ പെണ്ണിന് മറുപടി കൊടുക്കേണ്ടത്? അവർക്കറിഞ്ഞില്ല എന്താ മറുപടി കൊടുക്കുക എന്നത്. അവസാനം സ്വഹാബിമാരിൽ ചില ആളുകൾ ഈ പെണ്ണിന്റെ പരിതാപകരമായ കരച്ചിൽ കണ്ടപ്പോ പറഞ്ഞു, പെണ്ണേ നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ രണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു. പക്ഷേ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളോട് എങ്ങനെ തൗബ ചെയ്യാനാ ഞങ്ങൾ പറയേണ്ടത്, ഞങ്ങൾക്കറിയില്ല എന്ന് സ്വഹാബിമാർ മറുപടി കൊടുക്കുന്നു. ഇതാണ് സിഹറിന്റെ അപകടം. ആ സിഹർ ചെയ്ത പെണ്ണിനോട് പോലും പാപമോചനത്തിന് മാതൃകയായി പറഞ്ഞത്, പരിഹാരമായി പറഞ്ഞത്, നിന്റെ ഉമ്മയെ ഉപ്പയെ പോയി ഖിദ്മത്ത് ചെയ്യണേ എന്നായിരുന്നു. സഹോദരങ്ങളെ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അത് സ്വർഗത്തിന്റെ വാതിലുകളാണ്.
മൂന്നാമത്തേത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ഏർപ്പാടുകളിൽ ബറക്കത്തുണ്ടാകും. അതിൽ നിന്ന് ഉമ്മയെ ഉപ്പയെ നമ്മൾ സംരക്ഷിക്കുന്ന കാലം. നിബിധങ്ങൾ പറയുമായിരുന്നു, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അസരിഹി ഫൽയസ്ഉൽ റഹിമ. ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതാർക്കും ആഗ്രഹമില്ലാത്തത്. അതുകൊണ്ടല്ലേ നമ്മൾ ഏത് വലിയ രോഗം വന്നാലും കീർ മുറിക്കാൻ കടന്നുകൊടുക്കുന്നത്, കുറച്ചെങ്കിലും ജീവിക്കട്ടെ. ആർക്കും ആഗ്രഹമില്ലാത്തത്, എല്ലാവരും അതിനെ പോയി ഹോസ്പിറ്റലിൽ കൂടുന്നത്. ഇപ്പൊ മരിക്കണ്ട, കുറച്ചു കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി അല്ലേ.